പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രമേഹമാണ്. അപ്പോൾ പ്രമേഹം അക്യുപഞ്ചർ വ്യൂവിൽ എന്താണ് പ്രമേഹം, എങ്ങനെ അക്യുപഞ്ചറിലൂടെ നമുക്ക് പ്രമേഹത്തെ നോക്കിക്കാണാം? അക്യുപഞ്ചറിൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ചൈനീസ് മെഡിസിൻ്റെ കാഴ്ചപ്പാടിൽ പ്രമേഹം എന്നുള്ളത് നമ്മുടെ ഒത്തിരി അവയവങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. മൂന്ന് തരത്തിലുള്ള പ്രമേഹത്തെക്കുറിച്ചിട്ടാണ് അക്യുപഞ്ചറിൽ സാധാരണ പറയാറുള്ളത്. നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന പ്രമേഹം, അതേപോലെ തന്നെ നമ്മുടെ പെൽവി ക്യാവിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന പ്രമേഹം, പിന്നീട് നമ്മുടെ അബ്ഡോമൽ ക്യാവിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന പ്രമേഹം, ഇങ്ങനെ മൂന്ന് തരത്തിൽ വേർതിരിച്ചിട്ടാണ് അതിനുള്ള ചികിത്സ അക്യുപഞ്ചറിൽ നൽകുന്നത്. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള പ്രമേഹത്തെ നമുക്ക് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ രോഗികളോട് ചോദിക്കും ഏത് തരത്തിലുള്ള സിംറ്റംസ് ആണ് അവരിൽ വരുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു രോഗിയെ ചികിത്സിക്കുക. അപ്പോൾ ചെസ്റ്റ് ക്യാവിറ്റിയുമായി ബന്ധപ്പെട്ട പ്രമേഹമാണെങ്കിൽ, അഥവാ നമ്മുടെ ശ്വാസകോശത്തെയും ഹൃദയത്തെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രമേഹമാണെങ്കിൽ അത്തരം രോഗികളിൽ കൂടുതലായിട്ട് ദാഹമുണ്ടാകും. എന്നാൽ നമ്മൾ പെൽവിക് ക്യാവിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രമേഹമാണെങ്കിൽ, അതായത് നമ്മുടെ ലോവർ പാർട്ടിലുള്ള അവയവങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേഹമാണെങ്കിൽ അത്തരം ആളുകൾക്ക് കൂടുതൽ യൂറിനേഷനായിരിക്കും ഉണ്ടാവുക, മൂത്രമായിരിക്കും കൂടുതൽ പുറന്തള്ളപ്പെടുന്നത്. എന്നാൽ അബ്ഡമൽ ക്യാവിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള അവയവങ്ങളെ ബാധിക്കുന്ന പ്രമേഹമാണെങ്കിൽ അത്തരം രോഗികളിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് വിശപ്പായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ തന്നെ ഏത് അവയവങ്ങളെ എത്രത്തോളം എഫക്റ്റ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ചികിത്സയാണ് സാധാരണ അക്യുപഞ്ചറിൽ പ്രമേഹവുമായി ബന്ധപ്പെട്ട് നൽകാറുള്ളത്.